നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോ ഒരു നമ്മുടെ ഒരു പശുവിന് ഒരു യൂട്രസിന് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്, അതേപോലെ ഒരു പ്രസവിച്ച് കഴിഞ്ഞിട്ട് അഴുക്ക് പോകുന്നതിന് ചെറിയൊരു സ്മെല്ലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളും ഇതിൻ്റെ മെഡിസിൻസ് ഏതാണ് വെച്ചാൽ എങ്ങനെയാണ് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഇത് നമ്മളൊരു പശു പ്രസവിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പശുവിന് പ്രസവിക്കുന്നതൊക്കെ. അപ്പോൾ കുറച്ച് നമ്മൾ വലിച്ചെടുത്തതാണ് കേട്ടോ പശുക്കിടാവിനെ. അപ്പോൾ ഇതിൻ്റെ അഴുക്ക് പോകുന്നതിന് നല്ല സ്മെല്ലുണ്ട്, ഇതേപോലെ ഒരുപാട് അഴുക്ക് പോകുന്നുണ്ട്. ഇതിപ്പം ഏകദേശം പതിമൂന്ന് ദിവസമായി പശു പ്രസവിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അഴുക്ക് പോയിട്ട് നല്ല സ്മെല്ലുണ്ട്. അപ്പം ഇതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നിങ്ങളിങ്ങനെ സ്മെല്ല് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗർഭപാത്രം ചുരുങ്ങിയിട്ടില്ല, അപ്പോൾ ഇതിൻ്റെ മറുവൊക്കെ തന്നെ തന്നെ പോയതാണ്. അപ്പോൾ അതിന് വേറെ പ്രശ്നം, സാധാരണ മറുവൊക്കെ എടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരാറ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നല്ല സ്മെല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പശു തീറ്റയും വെള്ളമൊക്കെ എടുക്കാൻ ലേശം ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചെറിയ സ്മെല്ലേ ഉള്ളൂ, അപ്പോൾ അത് ഒരുപാട് കൂടുതലാവാതെ നമ്മൾ വേഗം തന്നെ അതിനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല. അതില്ലെങ്കിൽ പശു തീറ്റ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, തീറ്റ ഒന്നും എടുക്കില്ല. അപ്പോൾ പിന്നെ ഇത് ആൻറ്റിബയോട്ടിക് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലതിന് നമ്മൾ ഗുളിക കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഗുളിക നമുക്ക് കൊടുത്തു നോക്കാം. നമുക്ക് നോക്കി നോക്കാം. ഈ എക്സോപാർ എന്ന് പറഞ്ഞിട്ടുള്ള ബോളസാണ്. ഇത് നമുക്കൊരു രണ്ടെണ്ണം വീതം ഒരു രണ്ട് ദിവസം ആദ്യം നമുക്ക് വെച്ച് നോക്കാം, കൊടുത്തു നോക്കാം. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയേണ്ടതാണ്. അപ്പോൾ ഇത് കൊടുത്തിട്ട് നമ്മൾ കുറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ആ പിന്നെ ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു സ്മെല്ലേ ഉള്ളൂ, പിന്നെ പശു തീറ്റ എടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് റെഡി ആവേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗുളിക ഒരു രണ്ട് ദിവസം കൊടുത്തു നോക്കാം. അപ്പോൾ ഒരു രണ്ടെണ്ണം വീതം ഇതാണ് ഇപ്പോൾ ഇത് ഗുളിക. അപ്പോൾ ഇത് നമ്മളൊരു രണ്ടെണ്ണം വീതം രണ്ട് നേരമായിട്ട് കൊടുത്താൽ മതി. നമുക്കൊരു രണ്ട് ദിവസം എട്ടെണ്ണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഏറെക്കുറെ നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടും. എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഇത് വേറൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞ ദിവസം നമുക്ക് പ്രസവിച്ചൊരു പശു തന്നെയാണ്. അപ്പോൾ ഈ പശുവിന് ഇതേമാതിരി തന്നെ അഴുക്ക് പോയിട്ട് ഇതിൽ ഒരു വെള്ള കളറിൽ അഴുക്ക് പോകുന്നതാണ് ഒരു പഴുപ്പ്. അപ്പോൾ ഇത് പഴുപ്പാണിത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ യൂട്രസ് ചുരുങ്ങിയിട്ടില്ല, അപ്പോൾ ഇത് നമ്മൾ മരുന്ന് ചെയ്യണം, അതിൻ്റെ യൂട്രസിൽ മരുന്ന് കയറ്റണം. അപ്പോൾ ചിലപ്പം മരുന്ന് കയറ്റി കഴിഞ്ഞാൽ ശരിയാവും. ഇത് മരുന്ന് കയറ്റിയിട്ട് ഈ പഴുപ്പ് മാറിയില്ലെങ്കിൽ ഇത് നമ്മൾ ആൻറ്റിബയോട്ടിക് തന്നെ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഏകദേശം ഇത് 15 ദിവസമായതാണ് ഈ പശു പ്രസവിച്ചിട്ടിപ്പോൾ. അപ്പോൾ ഇതേപോലെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു ബ്രൗൺ കളറിൽ ഒരു അഴുക്ക് ഇതിന് പോകുന്നുണ്ടായിരുന്നു. അപ്പം അതിന് ചെറിയൊരു സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാപ്പാർ എന്ന് പറഞ്ഞ ഗുളിക കൊടുത്തിട്ടാണ് ആ സ്മെല്ല് നമുക്ക് മാറിയത്. അപ്പോൾ ഇതിപ്പോൾ മാറിക്കഴിഞ്ഞപ്പം വീണ്ടും ഇതേപോലെ ഒരു വൈറ്റ് കളറിൽ ഒരു പഴുപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വേഗം ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇതിപ്പം ചിലപ്പോൾ ഇതൊരു കുറച്ച് ദിവസം 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ അങ്ങ് ശരിയാവും. നോർമൽ നമ്മൾ പോകുന്ന കാണില്ല. അപ്പോൾ നമ്മൾ ശരിയാകും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കിത് ബുദ്ധിമുട്ടാവും. കാരണം പിന്നീട് പശുവിന് ചെന പിടിക്കാനൊക്കെ ഇതിന് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ യൂട്രസിന് ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ വെള്ള കളറിൽ പഴുപ്പ് വരുന്നത്. അപ്പോൾ നമ്മളിത് കൈയോടെ തന്നെ ഒരു മരുന്ന് കയറ്റാനാണെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ട് പ്രാവശ്യം മരുന്ന് ചെയ്യേണ്ടി വരും. അപ്പം മരുന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ആവേണ്ടതാണ്. ഈ നോർമൽ ആയില്ലെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ കൈയോടെ ഇത് ശരിയാക്കിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ കുത്തി വെക്കുമ്പോഴൊക്കെ ചെന പിടിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അത് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ മരുന്ന് ചെയ്യുക. ചിലപ്പോൾ ഇത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇത് കാണില്ല. പിന്നെ അടുത്ത് നമ്മളിങ്ങനെ കാണുക, പശു വീണ്ടും ഒരു മാസം കഴിഞ്ഞ് ഹീറ്റ് ആകുമ്പോഴായിരിക്കും വീണ്ടും നമ്മളിങ്ങനെ കാണുക. അപ്പം അന്നേരം പിന്നെ നമുക്ക് ടൈം വേസ്റ്റായി പോകും, പശുവിന് ചെന പിടിക്കാനൊക്കെ പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ പെറ്റ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളൊരു രണ്ട് ദിവസമെങ്കിലും അടുപ്പിച്ച് മരുന്ന് ചെയ്യേണ്ടി വരും. ഒന്നരാടിന് ഇടവിട്ട് മരുന്ന് ചെയ്യും. അപ്പോൾ ഇന്നാണ് ചെയ്യുന്നത്, ഇന്ന് ഒരു മരുന്ന് ചെയ്തതിന് ശേഷം പിന്നെ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ അടുത്ത മരുന്ന് ചെയ്യുക. ഇതിപ്പോൾ യൂട്രസ് ചുരുങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പഴുപ്പ് വരുന്നത്. ഈ പശുവിന് ഇതേപോലെ തന്നെ നമ്മൾ എക്സോപാർ ഗുളിക കൊടുത്തതാണ്. ഗുളിക കൊടുത്തിട്ടാണ് അത് അതിൻ്റെ ആ ബ്രൗൺ കളറുള്ള സ്മെല്ലുണ്ടായത് മാറിയത്. അപ്പം ഇതിപ്പോൾ നമ്മളിപ്പം ഞാൻ ഡോക്ടർ വിളിച്ചിട്ടുണ്ട്, ഡോക്ടർ ഇപ്പോൾ വരും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ പശുവിന് മരുന്ന് കയറ്റണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട പശുവിന് ബ്രൗൺ, അതിന് നമുക്കൊരു ഗുളിക കൊടുത്ത് നോക്കാം. ഇതാണ് സാധാരണ നമ്മൾ യൂട്രസ് ഇൻഫെക്ഷന് നമ്മൾ ചെയ്യാറ്.
ഇന്നത്തെ ഡോക്ടർ ഇപ്പോൾ വന്നിത് മരുന്ന് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മളിത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതൊന്നും നമ്മൾ വീഡിയോയിൽ ഇടുന്നില്ല, കാരണം ചില ഡോക്ടേഴ്സിനൊന്നും ചിലപ്പോൾ അത് താല്പര്യം ഉണ്ടാവില്ല. അപ്പം ഈ മരുന്നാണ് നമ്മളിപ്പോൾ യൂട്രസ് ഇൻഫെക്ഷന് ചെയ്തത്. ഇത് സ്മെല്ല് വരുന്നതിനല്ല, ഇത് ആ ഒരു വൈറ്റ് കളറിൽ പഴുപ്പ് വരുന്നതിനാണ് നമ്മളിത് ചെയ്യുന്നത്. ആ ബ്രൗൺ കളറിൽ അഴുക്ക് വരുന്നതിന് അത് നമ്മൾ എക്സോപാർ എന്ന് പറഞ്ഞ ഗുളിക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഗുളിക കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളിതേപോലെ വെള്ള കളറിൽ പഴുപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മളിതേപോലെ ചെയ്യണം ഈ മരുന്ന്. ഈ മരുന്ന് ഒരു രണ്ട് പ്രാവശ്യം വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്രസ് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ മാറിക്കോളും. ഇത് എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ചെന വേഗം പിടിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ചെന പിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാവും യൂട്രസിൽ ഇൻഫെക്ഷന് നിന്നിട്ടുണ്ടെങ്കിൽ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഇനി മുന്നോട്ട് നിങ്ങൾക്ക് കർഷകർക്ക് ഉപകാരപ്രദമായുള്ള ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിലൂടെ എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.